ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടി ആർ റോമന എന്ന സിനിമാ താരത്തിൻ്റെ അഭിനയ ജീവിതത്തെ പറ്റിയാണ്. മലയാള സിനിമയിൽ അമ്മയായും അമ്മുമ്മയായും ദീർഘകാലം അഭിനയിച്ച് പ്രേക്ഷക പ്രീതിയും പ്രശംസയും എല്ലാം ലഭിച്ച നടിയാണ് ടി ആർ റോമന. ടി ആർ റോമന 500-ൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1950 മുതൽ മലയാള സിനിമയിൽ ഉള്ള അവർ ബാലതാരമായാണ് തുടങ്ങിയത്. ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലും മെരിലാൻഡ് സ്റ്റുഡിയോയിലും വെച്ചും ചിത്രീകരിച്ചിരുന്ന സിനിമകളിലായിരുന്നു തുടക്കം. കെ ആൻഡ് കെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കുഞ്ചാക്കോയും കെ വി കോശിയും നിർമ്മിച്ച നല്ലതങ്ക എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിച്ചത്. അത് 1950-ലാണ്. ആലപ്പുഴയിൽ തടി വ്യാപാരം ചെയ്തിരുന്ന ടി ആർ ഗോപാലപിള്ളയുടെയും പി കെ മീനാക്ഷി അമ്മയുടെയും മൂത്ത മകളായിട്ടാണ് അവർ ജനിച്ചത്. ടി ആർ റോമനയ്ക്ക് 4 ഇളയ സഹോദരിമാരും ഉണ്ട്. ടി ആർ റോമന ക്ലാസിക്കൽ ഡാൻസും കഥകളിയും കുട്ടിയായിരുന്നപ്പോൾ മുതൽ പഠിച്ചിരുന്നു. അവർക്ക് 12 വയസ്സ് വരെയൊക്കെ അവരുടെ വീട്ടിൽ വളരെ സുഭിക്ഷിതമായിട്ടാണ് അവർ കഴിഞ്ഞിരുന്നത്. എന്നാൽ ആ കാലത്ത് തന്നെ കലയോടുള്ള ആഭിമുഖ്യം കാരണം അവർ 1950-ൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ആരംഭിച്ചിരുന്നു. നല്ല തങ്ക, ശശിധരൻ, ശരിയോ തെറ്റോ തുടങ്ങിയ സിനിമകളിൽ അവർ അഭിനയിച്ചു. അതിനുശേഷം അവരുടെ അച്ഛൻ്റെ തടി വ്യാപാരം വലിയ നഷ്ടത്തിലായതോടെ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ അവരുടെ പഠനം നിർത്തേണ്ടി വന്നു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ടി ആർ റോമന ഏറ്റെടുക്കുകയായിരുന്നു. ആ കാലത്ത് അമ്മയും മരിച്ചതോടെ അച്ഛൻ ഉത്സാഹമില്ലാത്ത മട്ടിലായി. റോമനയാണ് പിന്നീട് ഇളയ 4 സഹോദരിമാരുടെയും അച്ഛൻ്റെയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിയത്. 15-ാം വയസ്സിൽ അവർ നായികയായി അഭിനയിച്ച പുത്രധർമ്മം എന്ന സിനിമ വിജയിച്ചില്ല. അതോടെ പുതിയ സിനിമകളും അധികം ലഭിക്കാതെയായി. അതുമാത്രമല്ല, കൂടുതൽ സിനിമകളും ആ കാലത്ത് നിർമ്മിച്ചിരുന്നത് ചെന്നൈയിലാണ്. വേലുത്തമ്പി തളവ എന്ന പി കെ സത്യപാൽ നിർമ്മിക്കുന്ന സിനിമയിലേക്ക് ഒരു നടിയെ ആവശ്യമുണ്ടെന്നറിഞ്ഞ് അതിൻ്റെ നിർമ്മാണം ചെന്നൈയിലാണ് നടത്തുന്നത്. അതറിഞ്ഞ് ഇളയ 2 സഹോദരിമാരെ ഹോസ്റ്റലിലാക്കി മറ്റ് 2 സഹോദരിമാരും അച്ഛനും ഒരു ജോലിക്കാരിയുമായി അവർ മദ്രാസിയിലേക്ക് താമസം മാറ്റി. അവിടെ ഉദ്ദേശിച്ച് ചെന്ന റോൾ പക്ഷേ അതിനോടകം മറ്റാർക്കോ കൊടുത്തതിനാൽ ആ സിനിമയിൽ വയസ്സായ സ്ത്രീയായി അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ ചോദിച്ചു. അത് അംഗീകരിച്ചതിനാൽ പി എ തോമസ് അവതരിപ്പിച്ച മാത്യു തരകൻ്റെ ഭാര്യയായ റാഹേൽ എന്ന വേഷം ആ സിനിമയിൽ ടി ആർ റോമന ചെയ്തു. തുടർന്ന് ധാരാളം സിനിമകളിലേക്കുള്ള അവസരങ്ങൾ അവർക്ക് കൈവന്നു. പക്ഷേ അവരെ അന്വേഷിച്ച് വന്ന മിക്കവാറും എല്ലാ വേഷങ്ങളും അമ്മ വേഷങ്ങൾ ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അവർ ആദ്യമായി ഈ അമ്മ വേഷം അഭിനയിക്കുന്നത് 23-ാം വയസ്സിലാണ്. ആ യൗവനകാലം മുതൽ തന്നെ അമ്മുമ്മ വേഷങ്ങളും അമ്മ വേഷങ്ങളും ഒക്കെ അവർ അഭിനയിക്കേണ്ടതായിട്ട് അവർക്ക് പിന്നീട് വന്നു ചേരുകയായിരുന്നു. ഏതു തരത്തിലുള്ള ക്യാരക്ടർ വേഷങ്ങളായാലും ടി ആർ റോമന അവയൊക്കെ സ്വീകരിച്ചിരുന്നു. ഒരു അഭിനേത്രി എല്ലാത്തരം വേഷങ്ങളും അഭിനയിക്കാൻ തയ്യാറായിരിക്കണമെന്ന് സ്വന്തം പിതാവും ഉപദേശിച്ചിരുന്നതായി ടി ആർ റോമന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധുവായ അമ്മയാണോ ക്രൂരയായ അമ്മയാണോ എന്നൊന്നും നോക്കാതെ തന്നെ അവർ അഭിനയിച്ചു. ലഭിച്ച റോളുകളെല്ലാം നല്ല സ്വാഭാവികതയോടെ അഭിനയിക്കുന്നതിൽ അവർ അസാമാന്യ വൈഭവം കാണിച്ചിരുന്നു. മലയാളത്തിലെ മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ടി ആർ റോമന. ശാരദ മലയാളത്തിൽ അഭിനയിച്ച 75% സിനിമകൾക്കും സംഭാഷണം പറഞ്ഞത് ടി ആർ റോമനയാണ്. ശാരദയ്ക്ക് ആദ്യമായി ഇന്ത്യയിലെ ഏറ്റവും നല്ല നടിക്കുള്ള ഉർവശി അവാർഡ് ലഭിച്ച 1968 തുലാഭാരത്തിലും രണ്ടാമത് ഏറ്റവും നല്ല നടിക്കുള്ള ഉർവശി അവാർഡ് ലഭിച്ച 1972 സ്വയംവരം എന്ന അടൂർ ഗവാരകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രത്തിലും ശാരദയുടെ സംഭാഷണങ്ങൾ പറഞ്ഞത് ടി ആർ റോമനയാണ്. അഭിനയമെന്ന് പറഞ്ഞാൽ മുഖത്ത് പ്രകടമാകുന്ന ഭാവങ്ങൾ മാത്രമല്ല, പറയുന്ന സംഭാഷണങ്ങളിൽ ആ കഥാപാത്രത്തിൻ്റെ അപ്പോഴത്തെ വികാരമെന്തോ അത് ദ്യോതിപ്പിക്കണം. മനസ്സിലെ ചിന്താധാര വാക്കുകളിലേക്ക് വികാരഭാവങ്ങൾ ഉൾക്കൊണ്ട് തന്നെ എത്തേണ്ടതുണ്ട്. മുഖത്ത് പ്രകടമാകുന്ന അതേ ഭാവതീവ്രത വാക്കുകളിലും ഉണ്ടാവണം. ശബ്ദം കൊടുക്കുന്ന ആൾക്കും അഭിനയിക്കുന്ന ആൾക്കും രണ്ടു പേർക്കും ഇതിൽ തുല്യ പങ്കുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ടി ആർ റോമന തുലാഭാരത്തിലും സ്വയംവരത്തിലും ശാരദയ്ക്ക് ശബ്ദം കൊടുക്കുമ്പോൾ അവർ ആ കാലത്ത് ടൈറ്റിലിൽ പോലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ പേര് വിവരം കാണിക്കാറില്ലായിരുന്നു. ശാരദയ്ക്ക് 2 പ്രാവശ്യം ഉർവശി അവാർഡ് കിട്ടിയതിൽ ടി ആർ റോമനയുടെ പങ്ക് തീർച്ചയായും വളരെ വലുതാണ്.
മധു ആദ്യമായി സംവിധാനം ചെയ്ത പ്രിയ എന്ന ചിത്രത്തിലെ നായികയായ ലില്ലി ചക്രവർത്തിയുടെ സംഭാഷണങ്ങൾ പറഞ്ഞതും ടി ആർ റോമനെയാണ്. വഹീദ റഹ്മാൻ, ശ്രീവിദ്യ, ലക്ഷ്മി, ശുഭ തുടങ്ങി പല അന്യഭാഷാ നടികൾക്ക് വേണ്ടിയും ടി ആർ റോമന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. 1972 ത്രിസന്ധി എന്ന ചിത്രത്തിൽ വഹീദ റഹ്മാൻ അഭിനയിച്ചപ്പോഴാണ് അവർക്ക് ഡബ് ചെയ്തത്. വിജയശ്രീക്ക് വേണ്ടി മന്ത്രകോടി, പുഷ്പാഞ്ജലി എന്നീ ചിത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തു. ഒരു മിന്നാമിനങ്കൻ്റെ നുറുങ്ങുവെട്ടം എന്ന ഭരതൻ സംവിധാനം ചെയ്ത ചിത്രത്തിലും ശാരദയ്ക്ക് വേണ്ടി ശബ്ദം കൊടുത്തത് ടി ആർ റോമൻ തന്നെയാണ്. 1980 തളിരിട്ട ഗിനാക്കൾ എന്ന സിനിമയിൽ അഭിനയിച്ച തനുജയ്ക്ക് ശബ്ദം കൊടുത്തതും അവനെയാണ്. കനകദുർഗയ്ക്ക് മോഹിനിയാട്ടം, ഏതോ ഒരു സ്വപ്നം, സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്നീ ചിത്രങ്ങളിൽ ഡബ് ചെയ്തു. ടി ആർ റോമനെ അഭിനയിച്ച എല്ലാ സിനിമകളിലും ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളാണ് അവർ ചെയ്തത്. സത്യൻ്റെയും പ്രേംനസറിൻ്റെയും ഷീലയുടെയും ശാരദയുടെയും തുടങ്ങി. പിന്നീടുള്ള തലമുറക്കാരുടെയും അമ്മയും അമ്മമ്മയായും ഒക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. ടി ആർ റോമന് നസീറിൻ്റെ അമ്മയായി അഭിനയിക്കുന്നത് ഏറെ യോജിച്ചിരുന്നു അത്രേ. നദി എന്ന ചിത്രത്തിലെ മറിയയുടെ റോൾ, കരകാണക്കടലിൽ ശങ്കരാഴിയുടെ ഭാര്യയായി അഭിനയിച്ച റോൾ, ബിരുദൻ ശംഖുവിലെ കോമഡി റോൾ തുടങ്ങിയവയൊക്കെ പ്രശംസ ഏറെ ലഭിച്ചവയാണ്. അഗ്നിപുത്രി എന്ന സിനിമയിൽ ആറന്മുള പൊന്നമ്മയുടെ അമ്മയായിട്ടും അവർ അഭിനയിച്ചു. അതായത് നസീറിൻ്റെ അമ്മയുടെ അമ്മ. ആറന്മുള പൊന്നമ്മയുടെ മകളാകാനുള്ള പ്രായമേ ടി ആർ റോമനയ്ക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ടി ആർ റോമന് കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഭദ്രമാക്കുന്നതിനെ യത്നിച്ചതിനാൽ സ്വന്തം വിവാഹത്തെപ്പറ്റി ആലോചിച്ചതേയില്ല. അവർ വിവാഹം കഴിച്ചില്ല. ഒരു സഹോദരിക്കൊപ്പമാണ് ചെന്നൈയിൽ താമസിക്കുന്നത്. ഇളയ സഹോദരിമാരുടെ എല്ലാം കാര്യങ്ങൾ വേണ്ട വിധം നോക്കാനായതിൽ അവർ സന്തുഷ്ടയാണ്. അവരുടെയൊക്കെ സന്തോഷമാണ് ഈ കലാകാരിയുടെയും സന്തോഷം. ടി ആർ റോമന് നിരവധി ടി വി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ്, ഫ്ലവർ ടി വി, മറ്റു ചില സംഘടനകൾ തുടങ്ങിയവരുടെ അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്.